ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ടാറ്റിക്സ് ആണ്. ഈ ഒരു ദിവസത്തെ രണ്ട് ടാറ്റിക്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു ടാറ്റിക്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ ടാറ്റിക്സ് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കാം. വേണമെങ്കിൽ ആ ഒരു ടാറ്റിക്സ് എന്താണെന്ന് ഡിസ്ക്രിപ്ഷനിലൊന്ന് സോറി കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ ടാറ്റിക്സിൻ്റെ വിശേഷങ്ങൾക്ക് പോകാം. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് കളിക്കുന്ന ടാറ്റിക്സ് എന്ന് പറയുന്നത് G4 ആണ്. G4-ന് ക്യൂനിൻ്റെ G4, ക്യൂനിൻ്റെ G4-ന് നൈറ്റ് F7 ബെസ്റ്റ് ചെക്കാണ്. നൈറ്റ് F7-ന് ക്യൂ എന്തായാലും നൈറ്റ് കിങ് H7-ലോട്ട് പോകാൻ സാധിക്കും. നേരെ മറിച്ച് ഈ കിങ് G8-ലാണ്ടും പോകുന്നതെങ്കിൽ നൈറ്റ് H6 ആ ഫോർക്കോട് കൂടി ആ ക്യൂവിനെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് നൈറ്റ് സോറി കിങ് H7-ലോട്ട് പോകണം. ആ കിങ് H7-നോട് കൂടി പോകുന്നതോടു കൂടി നൈറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ക്യൂന് കളിക്കും. ക്യൂൻ H6-ൽ വരുന്നു. ക്യൂൻ H6-ൽ കിങ് G8, കിങ് G8-ന് ക്യൂൻ H8 ചെക്ക് നൽകുന്നു. ഇവിടെ ഒരു നൈറ്റിന് ബലി നൽകിക്കൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വിജയിക്കുന്നത്. അതായത് കിങ്ങിൻ്റെ F7 ആ ഒരു പീസ് ബ്ലാക്കിൽ നഷ്ടമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ കിങ്ങിൻ്റെ F7-ന് അടുത്ത വൈറ്റ് കളിക്കുന്നത് റൂക്കിൻ്റെ D7 ആണ്. റൂക്കിൻ്റെ D7 കിങ് F6 വേറൊരു കളിയില്ല, വേറൊരു സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കിങ് F6-ലോട്ട് വരുന്നു. കിങ് F6-ലോട്ട് വരുന്ന ശേഷം കിങ് F8 ചെക്കാണ്. അതായത് ആ ഒരു ഈ ഒരു പൊസിഷനിൽ കൂടി ഫോർക്കാണ് സപ്പോർട്ടിക്കുന്നത്. അതായത് G7-ലുള്ള ആ ഒരു റൂക്കും അതേപോലെ തന്നെ കിങ് F6-ലുള്ള ആ കിങ്ങിനും ഫോർക്കാണ് സംഭവിക്കുന്നത്. അടുത്തത് എന്തായാലും വൈറ്റിന് സോറി ബ്ലാക്കിന് കളിക്കാനുള്ള ഒരേ ഒരു നീക്കം കിങ് E5 ആണ്. ആ ഒരു സ്ക്വയറിൽ നിന്ന് വിട്ടുപോകേണ്ടത് കൊണ്ട് തന്നെ അടുത്ത മൂവ്മെൻറ്റ് പറയുന്നത് ക്യൂനിൻ്റെ G7 ആണ്. ഇതോടുകൂടി വൈറ്റ് വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ വൈറ്റിന് പീസ് അപ്പാണ്, ഒരു ഫുൾ പീസായ ഒരു റൂക്ക് അപ്പായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വിജയിക്കും. ഒന്ന് ഈ ബാക്കി കളിക്കേണ്ട ആവശ്യമില്ല. കാരണം റൂക്കിൻ്റെ റൂക്ക് എടുത്താലും ഒരു പോൺ എന്തായാലും ആ ഒരു എയിലുള്ള പോൺ എന്തായാലും ഒരു സാധ്യതയില്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വേരിയേഷൻ അടുത്ത ഒരു പൊസിഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു ഗ്രാൻഡ് മാസ്റ്ററുമായുള്ള ഒരു കളിയാണ്. ആ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരെന്തെന്ന് ഓർമ്മ വരുന്നില്ല. ആ ഒരു ഈ ഒരു പൊസിഷനിൽ ആ ഒരു വൈറ്റ് കളിച്ച ആ ഗ്രാൻഡ് മാസ്റ്ററുടെ ആ ഒരു ചിന്താ സ്ഥലത്തെ ഞാനൊന്ന് ഓർത്തുപോയാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് അത്രയും വലിയ, അതായത് 10 മൂവ്മെൻറ്റ് വരെ ഓർത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ പൊസിഷൻ എന്താണ്, നമുക്ക് ഈ പൊസിഷനിൽ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കുക എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് F6 ഈ പൊസിഷനിൽ തന്നെ നൈറ്റ് ബലി നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെയും വൈറ്റ് വിജയിക്കുന്നത്. നൈറ്റ് F6 ആണ് ഇവിടെ ബെസ്റ്റ് മൂവ്. നൈറ്റ് F6-ന് അതായത് ജിയിലും F5-ലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് നൈറ്റ് F6 കളിക്കുന്നത്. നൈറ്റ് F6-ന് ജി ഇൻറ്റു എഫ് സിക്സിന് വൈറ്റ് ജി ഇൻറ്റു എഫ് സിക്സിന് ക്യൂന് F8. ക്യൂന് എവിടെയും പോകാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യൂന് F8 കളിക്കുന്നു. ക്യൂന് F8-ന് ബിഷപ്പ് ഇൻറ്റു ജി സിക്സ് F × G6 Q × G6. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ജിയും അതേപോലെ തന്നെ എഫും എച്ചും എല്ലാം ഓപ്പണാണ്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ സാധാരണ കളിക്കാരനാണെങ്കിൽ എങ്ങനെയായിരിക്കും വിജയിക്കുക എന്നൊരു തലത്തിലാണ് ഇരിക്കുക. പക്ഷേ ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് നേരിടുന്ന ഒരു പ്രശ്നം. അതായത് F7-ലുള്ള ആ ഒരു പിന്നിങ് ആണ് ഇവിടെ ബ്ലാക്ക് നേടുന്ന പ്രശ്നം. പക്ഷേ ആ പിന്നിങ് വൈറ്റിന് നൽകാൻ സാധിക്കില്ല. കാരണം F7 കളിച്ചാൽ ക്യൂനിൻ്റെ F7 വരും. അതുകൊണ്ട് തന്നെ ആ ഒരു F7 കൂടുതൽ കരുത്ത് നൽകുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ഇവിടെ കളിക്കുന്നത് സോറി കിങ് H8 കളിക്കുന്നു. ആ ഒരു ചെക്കിൽ കിങ് H8-ന് ക്യൂൻ H5 കളിക്കുന്നു. ക്യൂൻ H5-ന് കിങ് G8 കളിക്കുന്നു. ഈ ഒരു സമയത്ത് ആ ഒരു F7 ഫോൺ പുഷ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയാണ് റൂക്ക് F1 കളിക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണ് ക്യൂൻ F7 കളിച്ചുകൊണ്ട് ആ ഒരു പൊസിഷനെ ആ ഒരു പോൺ മൂവ്മെൻറ്റിനെ തടയുകയാണ് ഈ ക്യൂൻ F7 ചെയ്യുന്നത്. ഇതിന് വൈറ്റ് കളിക്കുന്ന മറുപടി ക്യൂൻ G5 ആണ്. ക്യൂൻ G5-ന് ക്യൂൻ F8, ക്യൂൻ F8-ന് ക്യൂൻ H6 ചെക്കാണ്. ക്യൂൻ H6-ന് എന്തായാലും ക്യൂൻ G7 വെച്ചുകൊണ്ട് കിങ് ആ ക്യൂൻ G7 വെച്ചുകൊണ്ട് എന്തായാലും തടയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നത് കിങ് G8 ആണ്. കിങ് G8-ന് അടുത്ത ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് റൂക്ക് F3 ആണ്. അതായത് G6-ൽ വന്നുകൊണ്ട് അറ്റാക്കിംഗ് സാധ്യത കൂടുതൽ വളർത്താൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് റൂക്ക് F6 കളിക്കുന്നത്. ഇവിടെ വൈറ്റ് ഏതൊരു മൂവ്മെൻറ്റ് കളിച്ചാലും അതായത് റൂക്കിൻ്റെ E5 കളിച്ചാലും അടുത്ത എന്ന് ബെസ്റ്റ് കളിയെന്ന് പറയുന്നത് റൂക്ക് G3 ചെക്കാണ്. ഈ ഒരു ചെക്കിൽ നിന്ന് തടയാൻ വാങ്ങി
സാധിക്കുകയില്ല. പക്ഷേ ഒരു ശ്രമം നടത്താൻ വേണ്ടിയാണെങ്കിൽ ബിഷപ്പ് ജി ഫോർ കളിച്ചാൽ റൂക്കിൻ്റെ ജി ഫോർ, ജി ഫോറിന് റൂക്ക് ജി ഫൈവ്, റൂക്ക് ജി ഫൈവിന് റൂക്കിൻ്റെ പിന്നെയും റൂക്കിൻ്റെ റൂക്ക്, ഇവിടെയും ചെക്ക് മേറ്റാണ് സംഭവിക്കുന്നത്. കാരണം അടുത്തൊരു മൂവ്മെൻറ്റോടുകൂടി ക്യൂന് വെടി നൽകിക്കൊണ്ട് അടുത്ത പിന്നെ എന്തായാലും ക്യൂൻ ജി സെവന് ക്യൂൻ ചെക്ക് മേറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഗസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.